ആദരണീയനായ സ്വാമി ആത്മരേഖയിൽ നിന്നും പതിഞ്ഞുപോയ ഒരു പേരാണ് ഷൗക്കത്ത്. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ ക്ഷണം നിരസിക്കാൻ ഒരു സുഹൃത്തിനും കഴിയുകയില്ല. ഈ ദേശത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് നനവുള്ള ഒരു ദിവസം പുലർച്ചെ മഴയുണ്ടായിട്ടും ട്രെയിനിലോ ബസ്സിലോ ഏതെങ്കിലും തരത്തിൽ ഇവിടെ എത്തണമെന്ന് നിശ്ചയിച്ച് നിങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. എല്ലാ സഹോദരങ്ങൾക്കും വിനീത നമസ്കാരം. ഈ പശ്ചാത്തലത്തിൽ അനശ്വരനായ ഒരു മനുഷ്യനുണ്ട്, ഒരു ആചാര്യൻ ഉണ്ട്. നശ്വരം എന്ന മൂന്നക്ഷരം നാശത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ആ അതിൻ്റെ മുന്നിൽ അവതരിക്കുന്നത്. നശ്വരത്തിൻ്റെ മുന്നിൽ ആ വരുന്നതോടെ അത് അനശ്വരം ആകും. അപ്പോൾ മൂന്നക്ഷരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കാൻ ആ എന്ന ഒറ്റ അക്ഷരം മതിയാകുന്നതാണ്. വേറിട്ടു പോകുന്ന ചിന്തയും വേറിട്ടു പോകാത്ത ചിന്തയും ഉണ്ട്. വേറിട്ട് പോകാത്ത ചിന്ത വേറിട്ട ചിന്തയാണ്. വേറിട്ടു പോയാൽ കാതലും തണ്ടും തടിയും ഇലയും പൂവും ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ സമയത്തെ വേറിട്ട് പോകാതെ തന്നോട് തന്നെ, ജീവിതത്തോട് തന്നെ, ചിന്തയോട് തന്നെ, നിർവചനത്തോട് തന്നെ ചേർത്ത് പിടിക്കുന്ന ചില വലിയ മനുഷ്യർ വിളക്കുകളായി അല്ല, ദീപസ്തംഭങ്ങളായി നമുക്കിടയിൽ ഉണ്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. കപ്പലുകൾ ഒരുപാടുണ്ടാവാം, പക്ഷേ ദീപസ്തംഭം ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ദീപസ്തംഭങ്ങൾ നിരവധിയും കപ്പലുകൾ ഒന്നും അല്ല, കപ്പലുകൾ നിരവധിയും ദീപസ്തംഭങ്ങൾ ഒന്നും ആണ്. ദീപസ്തംഭം ഒന്നും മാത്രമാണ്. അതിൻ്റെ കിരണങ്ങളിൽ ഒന്ന് പതിയണമെന്നേ എന്നും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ആചാര്യവചനങ്ങൾ ഒന്നിൻ്റെ കിരണം എന്നിലും പതിയണമേ, എൻ്റെ തലമുറയിലും പതിയണമേ എന്ന് മാത്രമേ എന്നും പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പല കിരണങ്ങൾ മനസ്സിൽ ആവഹിക്കാൻ പതിക്കാൻ ഭാഗ്യം ലഭിച്ച ചില മനുഷ്യരുണ്ട്. അവരൊക്കെയാണ് ഇവരൊക്കെ. ആ ഭാഗ്യശാലികളാണ് ഇവരൊക്കെ. ഷൗക്കത്ത് വലിയ ഭാഗ്യവാനാണ്. ഒരുപാട് അനുഗ്രഹ കിരണങ്ങൾ ആ ഉള്ളിൽ പതിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും അക്ഷരത്തെ ഇങ്ങനെ പൂജിക്കുന്നത്, ഇങ്ങനെ സ്നേഹിക്കുന്നത്, ഇങ്ങനെ ആരാധിക്കുന്നത്. ഞാൻ പറയുന്ന മൊഴി അപ്രത്യക്ഷമാകും, പക്ഷേ ഓതുന്ന മൊഴി അപ്രത്യക്ഷമാവുകയില്ല. ഓതുന്ന മൊഴി അനശ്വരമാണ്. മൊഴി ഓതിക്കൊടുക്കാൻ ആളില്ല എങ്കിൽ ലയം എന്നൊരു വാക്ക് ഉണ്ടാവുകയില്ല. അവിടെ മൂല്യങ്ങളുടെ സ്വര ലയം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. നമുക്കൊരുപാട് ലയങ്ങളെ അറിയാം. ലയം നമുക്ക് ആരാധനാലയങ്ങളെ അറിയാം, വിദ്യാലയങ്ങളെ അറിയാം, ദേവാലയങ്ങളെ നമുക്കറിയാം, കാര്യാലയങ്ങളെ നമുക്കറിയാം. അതിൻ്റെ എല്ലാം അവസാനം ലയം ഉണ്ട്. പക്ഷേ ലയം എന്ന വാക്കിൻ്റെ സാക്ഷാത്കാരം നാം തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. സത്യമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദുഃഖസത്യം. ദേവന് ഒരാലയം പണിയാം എന്ന് ധരിച്ചു വശായ മഠേരാണ് നമ്മൾ. ഇത് കർക്കിടക മാസമാണ്, വേദനിക്കുന്ന മാസമാണ്, ഇത് പട്ടിണി കിടക്കുന്ന മാസമാണ്, ദാരിദ്ര്യത്തിൻ്റെ മാസമാണ്, ഗത്യന്തരമില്ലാതെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന മാസമാണ്. അതുകൊണ്ടാണ് കർക്കിടകത്തിൽ ഒരു കാവ്യം പാരായണം ചെയ്യാൻ പറയുന്നത്. ദുഃഖത്തിൻ്റെ മാസത്തിൽ നീ വരൂ, ഒരു കാവ്യം പാരായണം ചെയ്യും. അങ്ങനെ സമസ്ത ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും പ്രേമത്തെയും വിരഹത്തെയും യുദ്ധത്തെയും എല്ലാം ആലേഖനം ചെയ്ത ഒരു ഗ്രന്ഥം ഈ രാജ്യത്തിൻ്റെ പൈതൃക സ്വത്തിലുണ്ട്. അതെടുത്ത് പാരായണം ചെയ്യാൻ പറയുന്ന അങ്ങനെയാണ്. ഇനി കേവലനായ മനുഷ്യൻ പട്ടിണിയോടെ ഒരു കൂരയിലോ ഒരു വീട്ടിലോ ഇരിക്കുമ്പോൾ സമസ്ത ദുഃഖങ്ങളെയും ശേഖരിച്ചു വച്ചിരിക്കുന്ന ഈ നിധി എടുത്ത് നീ വായിക്കുക എന്നാണ് പറയുന്നത്. ഇത് വായിക്കുന്നതോടുകൂടി നിൻ്റെ സങ്കടം അങ്ങ് മാറും. അതുകൊണ്ടാണ് മാലാറുമാറിയരാമായണം കഥയേ ബാലാദി പോലുമുര ചെയ്യുകിൽ.
ത്രിലോക പെരുമാളാമവൻ. മാല് ദുഃഖമാണെന്ന് എല്ലാവർക്കും അറിയാം. ദുഃഖമകറ്റാൻ ഒരു കൃതി വായിക്കണം എന്ന് പറയുന്നു. ആര്? ബാലാദി പോലും. നിങ്ങളൊക്കെ വായിക്കും, വലിയവരല്ലേ. പക്ഷെ ബാലാദി പോലും ഈ ഗ്രന്ഥം വായിക്കുന്നതായാൽ ത്രിലോക പെരുമാളാകും അത്രേ. എന്തിനാണ് മൂന്ന് ലോകങ്ങളുടെ അധിപനാകുന്നത്? പോകട്ടെ, നിന്നോട് ആര് പറഞ്ഞു ഈ നിമിഷത്തിൻ്റെ അധിപനാകാൻ? നിന്നോട് ആര് പറഞ്ഞു എൻ്റെ അധിപനാകാൻ? നിന്നോട് ആര് പറഞ്ഞു? നീ ആരുടെ അധിപനാണ്? നിനക്കൊരു അധികാരം കിട്ടിയെന്ന് വെറുതെ തെറ്റിദ്ധരിച്ച് നിന്റെ കർമ്മ മേഖലയിൽ അഹന്തയുടെ കിരീടം വയ്ക്കുമ്പോൾ കിരീടം ചിരിക്കുകയില്ലെന്നും അത് വികാരരഹിതമാണെന്നും അതിന് താഴെയുള്ള മുഖമാണ് മന്ദഹസിക്കുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയാതെ പോയെങ്കിൽ നീ സ്വന്തം ഹൃദയത്തെ മറന്നു, നീ പ്രജ്ഞയെ മറന്നുപോയി, നീ പ്രാണനെ മറന്നുപോയി. അതുകൊണ്ട് നീ രാമായണം വായിച്ചാൽ ത്രിലോക പെരുമാളാവണം ആവാം എന്നതൊരു പ്രലോഭനമല്ല, അതൊരു സാധ്യത മാത്രമാണ്. നീ എല്ലാം ബോധ്യപ്പെടുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ഒരു കാവ്യപാരായണത്തിന് ശേഷം നീ ത്രിലോക പെരുമാളാമവൻ. പ്രിയപ്പെട്ട സൂഫിമാഷേ, നീ ത്രിലോക പെരുമാളായി സാമ്രാജ്യ അധിപനാകാനല്ല, പരനോടേകീഭവിപ്പതിനുമാളായി വരുന്നു. അതാണ് തത്വം, അതാണ് സത്യം, അതാണ് ആശയം, അതാണ് പൊരുൾ, അതാണ് അമൃതം. പക്ഷെ അതുമാത്രം ഉൾക്കൊള്ളുകയില്ല. പരൻ ഈശ്വരനാവാ, പരമേശ്വരനൊക്കെ നിങ്ങൾ തന്നെയല്ലേ പഠിപ്പിച്ചത് ഞങ്ങളെ, അല്ലേ? എന്നിട്ട് നിങ്ങൾ തന്നെയാണ് പരാജയം തോൽവിയാണെന്നും പഠിപ്പിച്ചത്. പരയെ ജയിക്കാനുള്ള മഹാശക്തി കിട്ടിയ ഒരു കുട്ടിയോടാണ് നിങ്ങൾ പറയുന്നത് പരാജയപ്പെട്ടു പോയി, അവൻ പരാജയപ്പെട്ടു. ഇല്ല, അവൻ പരയെ ജയിക്കുകയാണ്. അവൻ തോറ്റ കുട്ടിയല്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ആ വാക്ക് ഇന്നു മുതൽ തിരുത്തേണ്ടതാണ്. പരാജയപ്പെടുന്നില്ല ആരും. ആരോ പരാജയപ്പെടാൻ പരനോട് ഏകീഭവിക്കുന്നത് എന്നത് പരാജയപ്പെടലാണ്. പരൻ, ഇനി നിങ്ങൾ എടുക്കുന്ന അർത്ഥം അവരനാണ് എങ്കിൽ അങ്ങനെയും പല അർത്ഥങ്ങൾ എടുക്കാമല്ലോ. അവരനോട് ഏകീഭവിക്കുന്നത്, അതിനേക്കാൾ വലിയൊരു ജനാധിപത്യ സാക്ഷാത്കാരമുണ്ടോ? അതിനേക്കാൾ വലിയ സംസ്കാരമുണ്ടോ? അതിനേക്കാൾ വലിയ മാനവിക ബോധമുണ്ടോ? അതിനേക്കാൾ വലിയ ലയമുണ്ടോ? ഇല്ല. ലയം പ്രാപിക്കുക എന്ന പരമമായ അർത്ഥത്തെ ശുഷ്കമാക്കി കണ്ടു നമ്മുടെ വിദ്യാഭ്യാസം. അതുകൊണ്ട് വിദ്യയില്ലാത്ത അഭ്യാസമായി മാറിയപ്പോൾ ദേവനില്ലാത്ത ആലയങ്ങളുണ്ടായി. സത്യത്തിൽ ഇത് ദേവാലയം അല്ല. ദേവാലയം പണിയാൻ ദേവന് ഈ പരാശക്തിയെ മുഴുവൻ നിങ്ങൾക്കൊരു കൂട്ടിലടയ്ക്കാമെന്നോ? രാവിലെ രാവിലെ അതിനെ തുറന്നു വിടാമെന്നോ? വൈകുന്നേരം വൈകുന്നേരം അതിനെ പൂട്ടിയിട്ട് താക്കോലും കൊണ്ട് പോകാമെന്നോ? നിങ്ങൾ ദേവൻ എന്താണ്? ഒരു കോഴിയാണോ? അതിനെ പൂട്ടിയിടാനും അതിനെ തുറന്നുവിടാനും അതിന് തീറ്റ കൊടുക്കാനും അതിന് നേർച്ച കാഴ്ചകളാൽ അതിനെ പ്രലോഭിപ്പിക്കാനും കഷ്ടമാണ് നിങ്ങളുടെ ഈ ദേവബോധം. പരാശക്തിയെക്കുറിച്ചുള്ള ബോധം നിങ്ങൾ തിരുത്തിക്കുറിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ലയം എന്താണെന്ന് പോലും അറിയില്ല. സത്യത്തിൽ ദേവലയമാണ്, ദേവാലയമല്ല. ആരും ദേവാലയം പണിയരുത്. ദേവലയം ഇല്ലാത്ത ഇടത്ത് പോയാൽ നിങ്ങൾ ഈ പുതിയ നേർച്ച കാഴ്ചകളുടെ വ്യാപാര സ്ഥലത്ത് പോയതുപോലെ ഇരിക്കും. അമ്പലം ഒരു ദേവാലയം, ഒരു കച്ചവട സ്ഥലമല്ല. അത് അൻപിൻ്റെ അലമാണ്. അൻപ് കാരുണ്യമാണ്, ദയാണ്. അൻപിൻ്റെ അലം, അലം സ്ഥലമാണ്. അൻപിൻ്റെ അലത്തെയാണ് നിങ്ങൾ അമ്പലം എന്ന് വിളിക്കേണ്ടത്. അല്ലാതെ നിങ്ങളുടെ പുഷ്പം കണ്ടിട്ടോ, നിങ്ങളുടെ കളഭം കണ്ടിട്ടോ, നിങ്ങളുടെ പണം കണ്ടിട്ടോ, നിങ്ങളുടെ രത്നം കണ്ടിട്ടോ ഏതെങ്കിലും പ്രലോഭിപ്പിക്കപ്പെടാം എന്ന് നിങ്ങൾ കരുതുന്ന ഒരു ഈശ്വരനുണ്ടെങ്കിൽ ആ കഷ്ടം, നിങ്ങളുടെ മനസ്സ് ഇത്ര ശുഷ്കമായിപ്പോയല്ലോ എന്ന് ദുഃഖിക്കാനേ പറ്റുകയുള്ളൂ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ദേവാലയത്തിൻ്റെ കഥ അങ്ങനെയാണെങ്കിൽ വിദ്യാലയത്തിലേക്ക് വരാം. വിദ്യ ലയിച്ചു കിടക്കാതെ, വിദ്യയ്ക്ക് പണം പറ്റി, ഇങ്ങനെ കൈ മലർത്തി വെച്ചിരിക്കുന്നു. പക്ഷെ കമിഴ്ത്തിയായിരുന്നു വെൽക്കേണ്ടിയിരുന്നത്. കൈ കമിഴ്ത്തണമെങ്കിൽ ആകാശത്തെ ഉൾക്കൊള്ളണം. ആകാശത്തിൻ്റെ ഒരംശത്തെ എൻ്റെ കൈവെള്ളയിൽ ആവഹിച്ചതാ നിൻ്റെ നിറുകയിലേക്ക് ഞാൻ പതിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെയാണ് സ്വാമി എൻ്റെ ശിരസിൽ തൊട്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അത് ആകാശത്തിൻ്റെ മഹാസ്വാതന്ത്ര്യത്തിൻ്റെ പരിധികളില്ലാത്ത ബോധോദയത്തെ ഒരംശം ഈ കയ്യിൽ ആവഹിച്ചതാ എൻ്റെ നിറുകയിലേക്ക് സമർപ്പിക്കുകയാണ്.
അതിൻ്റെ പേരാണ് ഈ അനുഗ്രഹം എന്ന് പറയുന്നത്. വേറൊന്നും അനുഗ്രഹം അല്ല, മറ്റേതൊരു ഒരു പ്രവൃത്തി മാത്രമാണ്, ഒരു കർമ്മം മാത്രമാണ്. അതിനെ അനുഗ്രഹമാക്കി മാറ്റാനുള്ള ദിവ്യ വികാരം, വിചാരം നമ്മുടെ ഉള്ളിലില്ല എങ്കിൽ വിദ്യ ആലയം നിങ്ങൾ പണിയും. നിങ്ങൾ വിദ്യ ലയിച്ചു കിടക്കുന്ന ഒരു സ്ഥലം പണിയുകയില്ല. വിദ്യ ലയിച്ചു കിടക്കുന്ന ഒരു കളരിയായിരുന്നു ആവശ്യം അല്ലേ, ഒരക്ഷരാലയമായിരുന്നു ആവശ്യം. പക്ഷെ നിങ്ങൾ നിർഭാഗ്യവശാൽ ധനം നേടാനുള്ള ആലയങ്ങൾ ഇഷ്ടംപോലെ പണിതു. നിങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ ഒരു മഠയനാണ്, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവൻ ഒരു മിടുക്കനല്ല, ഒരു ജ്ഞാനിയെ നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ജ്ഞാനിയോട് വിലപേശാൻ പറ്റില്ല, മിടുക്കനോട് വിലപേശാൻ പറ്റാത്തത് കൊണ്ട് വിദ്യാലയങ്ങൾ മഠയന്മാർക്ക് വാതിൽ തുറന്നിട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ മാത്രമേ അവന് കോടിക്കണക്കിന് രൂപ പറ്റാൻ സാധ്യതയുള്ളൂ. അവൻ പണം സമ്പാദിക്കാനുള്ള മാർഗം മഠയൻ്റെ പണം കൊണ്ടാണ്. മണ്ടന്മാരുടെ മാളികയാണ് ഈ മെഡിക്കൽ കോളേജിലും എൻജിനീയറിംഗ് കോളേജിലും എല്ലാം സ്ഥാപിച്ച് ഈ മല മുഴുവൻ ഇടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ഇതെല്ലാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒന്നാം ക്ലാസ് മുതൽ പോടെ നേഴ്സറി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള ഒരു കുട്ടിയുടെ സാമർഥ്യത്തെ ഒന്നാകെ റദ്ദ് ചെയ്ത് കളയുകയും ഒറ്റ പരീക്ഷയുടെ വാതിലിലൂടെ ഈ അപസ്മാരം ബാധിച്ചതുപോലെയുള്ള ശിക്ഷണത്തിലൂടെ ഈ കുട്ടികളെ ട്രെയിൻ ചെയ്ത് കൊടുത്ത് എൻട്രൻസ് പരീക്ഷയ്ക്ക് ജയിച്ചവനാണ് ഏറ്റവും മിടുക്കൻ എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്ന പാപം നിങ്ങൾ പഠിച്ചവർ എത്ര കാലമായി തലമുറകളുടെ മേൽ അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തൊരു ശിക്ഷയാണിത്! ഭ്രാന്തരാക്കുകയാണ് കുട്ടികളെ. അറിവ് യഥാർത്ഥത്തിൽ ബോധം ഉണ്ടാക്കാനല്ലേ, പ്രജ്ഞയ്ക്ക് തെളിമ ഉണ്ടാക്കാനല്ലേ, യുദ്ധത്തെ ബുദ്ധമെന്ന് തിരുത്താനല്ലേ, മത്സരത്തെ ഉപേക്ഷിച്ച് സമന്വയത്തിലേക്ക് പോകാനല്ലേ. പക്ഷെ നിങ്ങൾ സമന്വയത്തിൻ്റെ ഭാഷയോ പാതകളോ മുഴുവൻ തുടച്ചു കളഞ്ഞുകൊണ്ട് നിങ്ങൾ മത്സരത്തിൻ്റെ ഭാഷയിലേക്ക് ഒരു കുട്ടിയെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോവുകയല്ലേ, പിന്നെ എവിടെ സ്വാതന്ത്ര്യം?